എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവ് ആയ അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്തിരുന്നത്. വളരെയധികം ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ക്ഷേമ പെൻഷൻ തുക വിതരണം ആരംഭിച്ചുവെന്ന് പറയുന്നു, പക്ഷേ എന്നു മുതലാണ് ഈ ഒരു പെൻഷൻ തുക ലഭിക്കുക? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇതുവരെയായിട്ടും നടക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ എന്തു തന്നെയാണോ അതാണ് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. പല സമയത്തും സർക്കാരിന്റെ പദ്ധതി നടപടികളൊക്കെ തന്നെ മാറിപ്പോകാനുള്ള സാഹചര്യമുണ്ട്. 2 മാസത്തെ പെൻഷൻ തുക വരെയൊക്കെയാണ് ഈ ഒരു സമയത്ത് വിതരണം ചെയ്യേണ്ടതായിട്ടുള്ളത്. മുൻപ് സൂചിപ്പിച്ചിരുന്നത് 1 മാസത്തെ പെൻഷൻ തുകയായിരിക്കും വരിക എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള DBT സെല്ലുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം 3200 രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരുപക്ഷെ എത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇത് എന്നാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും സംശയമായിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പലതവണ ഡേറ്റുകൾ മാറുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ലഭിച്ചിരിക്കുന്നു. ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉടനെ തന്നെ ആരംഭിക്കുവാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഒരുപക്ഷെ 2 മാസത്തെ തന്നെ ആയിരിക്കും തുക വിതരണം ചെയ്യുക എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മുൻപ് ഡിസംബർ മാസത്തിലെയും അതുപോലെ തന്നെ ജനുവരി മാസത്തിലെയും പെൻഷൻ തുകയാണ് നിലവിൽ മുടങ്ങി കിടക്കുന്നത്. ഇപ്പോൾ ഫെബ്രുവരി മാസം പകുതി ആകാറായിരിക്കുന്നു. ഒരുപക്ഷെ ഈ മാസം അവസാനം ആവുകയാണ് ഇതുണ്ടെങ്കിൽ 3 മാസത്തേക്കുള്ള തുക വിതരണം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും. നിലവിൽ സംസ്ഥാന സർക്കാർ 2000 കോടി രൂപ സഹകരണ സംഘങ്ങൾ മുഖേനയൊക്കെ വായ്പ എടുക്കുവാൻ പോകുന്നു എന്നുള്ള അറിയിപ്പുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 3200 രൂപ വരെ വിതരണം ചെയ്യണം, ഇതിനുവേണ്ടിയാണ് തുക കൂടുതലായിട്ടും കണ്ടെത്തുന്നത് എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക, ചില മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു, 15-ാം തീയതിക്ക് ശേഷം തുക ഒരുപക്ഷെ വിതരണം ചെയ്തേക്കാം എന്നുള്ള അറിയിപ്പുകളാണ്. പക്ഷേ എന്തുതന്നെയായാലും 15-ാം തീയതിക്ക് ശേഷം തുക വിതരണം ചെയ്താൽ പോലും ഈ മാസം അവസാനത്തോടു കൂടി മാത്രം, അതായത് ഫെബ്രുവരി മാസം 28-ാം തീയതിയോടുകൂടിയൊക്കെ മാത്രമേ പൂർണ്ണമായിട്ടുള്ള തോതിൽ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്തുതന്നെയായാലും വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെയധികം ആളുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് ഈ ഒരു സംശയങ്ങൾ പറയുന്നു, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, നമ്മൾ പറയുന്നത് തെറ്റാണ് എന്നുള്ളത് പറയുന്നു. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഇതൊന്നും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയുന്ന കാര്യങ്ങളല്ല. സംസ്ഥാന സർക്കാർ പലതവണയായിട്ട് മാറ്റി പറയുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റി പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ന സമയത്ത് വരും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു സമയത്ത് തുക വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അത് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇതുതന്നെയായാലും പെൻഷൻ തുക വിതരണം ചെയ്യുകയാണ്. ഈ മാസം 5-ാം തീയതി കഴിയുമ്പോൾ തന്നെ തുക വിതരണം ആരംഭിക്കുമെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുതന്നെയായാലും ഈ ഒരു മാസം തുക വിതരണം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിക്കാം. അപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ്. പല ആളുകളും ഇത് സംബന്ധിച്ചുള്ള അവരുടെ സങ്കടങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വീണ്ടും കേട്ടാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.